ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വിനുകുട്ടി ചെറിയാണ്. എൻ്റെ സ്ഥലം തൃശ്ശൂർ ചാലക്കുടി തന്നെയാണ്. ഞങ്ങൾ ചാലക്കുടിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കലാഭവമണി ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ കുടുംബത്തിൻ്റെ കൂടെ തന്നെ ഉള്ള ആൾക്കാരാണ്. ഞങ്ങളെ ഹൃദയത്തിൽ തൊട്ടുണർത്തിയ ആ പഴയകാല ഓർമ്മകളോടുകൂടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ജീവനോടെ നിലനിൽക്കുന്ന ഒരു ഫാമിലി കൂടിയാണ് കലാഭവമണി ചേട്ടൻ്റെ ഫാമിലി. ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം കലാഭവമണി ചേട്ടൻ്റെ അനിയനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം മനസ്സ് തട്ടി വിഷമം വന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണക്കാരിയായ ഒരു സ്ത്രീ സത്യഭാമ എന്ന അമ്മുമ്മ ആണെന്ന് എല്ലാവർക്കും അറിയാം. സത്യഭാമ എന്ന അമ്മുമ്മ കേൾക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യഭാമ എന്ന അമ്മുമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മൂമ്മയുടെ ദുഷ്ടചിന്ത മനസ്സിലുള്ളത് ഇപ്പോൾ 66 വയസ്സായി എന്ന് പറഞ്ഞു. 66 വയസ്സായപ്പോഴാണ് വെളിയിൽ വന്നത്. അപ്പോൾ നല്ല പ്രായത്തിൽ അമ്മാമ്മയുടെ മനസ്സിലിരിപ്പം എന്തായിരുന്നു? അമ്മാമ്മ എന്തെല്ലാം ആൾക്കാരെ, മറ്റുള്ള ആൾക്കാരെ, താമസ ജാതിക്കാരായാലും കളറ് കുറവുള്ള ആൾക്കാരായാലും മറ്റുള്ള ആൾക്കാരൊക്കെ എല്ലാവരും കാണുമ്പോൾ അമ്മാമ്മയുടെ മനസ്സിൽ എന്തെല്ലാമായിരുന്നു? ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മനസ്സിലായില്ലേ എല്ലാവർക്കും? അമ്മാമ്മയ്ക്ക് എല്ലാ ആവശ്യം ഉണ്ടോ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വക അഭ്യാസം പറയാനായിട്ട്? അമ്മാമ്മയ്ക്ക് മിണ്ടാണ്ടിരുന്ന് 66 വയസ്സായില്ലേ? പയ്യെ ഈ ലോകം വിട്ട് പയ്യാണ്ട് പോയാൽ പറയാറുന്നില്ലേ? അപ്പം അമ്മാമ്മ നല്ല മനസ്സല്ലാന്നുണ്ടെങ്കിൽ അമ്മാമ്മ അനുഭവിക്കും. പിന്നെ അമ്മാമ്മയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ കിച്ചണിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്നാക്സ് ഉണ്ടാക്കണ കടകളിലേക്കൊന്നും കയറേണ്ട ആവശ്യം വരില്ല. കിച്ചൺ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലേക്ക് കയറേണ്ട വരില്ല. കാരണം എന്താണെങ്കിൽ അവിടെ തിളച്ചെണ്ണയുണ്ട്. തിളച്ചെണ്ണ അത് മുഖത്തോ അല്ലെങ്കിൽ സ്കിന്നിലോ വീണ് കഴിഞ്ഞാണ്ടല്ല, ഇത്തിരി ആസിഡായാലും മതി, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയാലും മതി. ഇപ്പം ഞങ്ങളെ പോലുള്ള ഈ കറുപ്പുള്ള ആൾക്കാർ കുറ്റം പറഞ്ഞില്ലേ? ഏ കറുപ്പ്! അപ്പം ഞങ്ങൾക്കിപ്പോൾ അമ്മമ്മോട് വെറുപ്പാ. അമ്മാമ്മയ്ക്ക് വല്ല ആവശ്യം ഉണ്ടാ? അമ്മാമ്മയ്ക്ക് വല്ല ആവശ്യം ഉണ്ടാ അമ്മാമ്മ?